ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഹാരിഷ് പൂക്കോടൻ. ഏവർക്കും എക്സ്പ്ലോർ യുവർ സെൽഫിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. ഇന്ന് നമ്മൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നതെന്ന് നോക്കാം. കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഓട്ടോണമസ് സ്ഥാപനമായ കെൽട്രോൺ അവരുടെ നോളജ് സർവീസ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് കുറേ ഇന്നൊവേറ്റീവ് കോഴ്സസ് കൊടുക്കുന്നുണ്ട്. www.ksg.keltron.in എന്നാണ് വെബ്സൈറ്റ്. www.ksg.keltron.in ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള IT ബേസ് ആയിട്ടുള്ള കോഴ്സസ് ഓൺലൈനായിട്ടും അതുപോലെ ഹൈബ്രിഡ് കോഴ്സസ്സായിട്ടും നൽകുന്നുണ്ട്. ഓൺലൈൻ മീൻസ് പ്യുവർലി നിങ്ങൾക്ക് വീട്ടിലിരുന്ന് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ ചില കുട്ടികൾ വീട്ടിലിരുന്നിരിക്കും, എന്നാൽ ചില ആളുകൾക്ക് അവരുടെ ക്യാമ്പസിൽ വന്നിട്ടും കോഴ്സുകൾ പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത്. മിക്കവാറും കോഴ്സുകൾക്കൊക്കെ പുറത്തേക്കുള്ള കോഴ്സിനേക്കാളും വളരെ ഫീസ് കുറവാണ്, കമ്പാരിറ്റീവ്ലി ഫീസ് കുറവാണ്. എന്നാൽ വാലിയുടെ കാര്യത്തിൽ 100% വാലിഡ് ആയിട്ടുള്ള കോഴ്സസ്സാണ്. വളരെ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ബേസ് ചെയ്തിട്ടുള്ള IoT പോലുള്ള ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് പോലെയുള്ള കോഴ്സസ്സൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ കോഴ്സുകളെ കുറിച്ച് ഞാൻ പറയുന്നത്, 2 മന്ത്സ് കോഴ്സ് ആയിട്ടുള്ള ഫസ്റ്റ് വന്ന സർട്ടിഫിക്കറ്റ് കോഴ്സിന് അഡ്വാൻസ്ഡ് ഓഫീസ് ഓട്ടോമേഷൻ എന്നുള്ള കോഴ്സാണ്. അതൊരു ബേസിക് ലെവൽ കോഴ്സാണ്. 10th ലെവൽ, അതായത് SSLC കഴിഞ്ഞ ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ 2 മാസത്തെ കോഴ്സാണ്. ഇതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയുണ്ട്. അതുപോലെ തന്നെ ഇത് നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടതും ഇതേ വെബ്സൈറ്റിൽ നിന്ന് തന്നെയാണ്. കമ്പ്യൂട്ടർ കോഴ്സുകളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ സ്റ്റഡീസിന് ശേഷമോ അല്ലെങ്കിൽ സ്റ്റഡിയുടെ കൂടെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ ഓപ്ഷൻ കാണാം, ജോയിൻ ആവുന്ന ഓപ്ഷനുണ്ട്. അതുപോലെ നമ്മൾ ആ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നോ മോർ എന്നുള്ള ഓപ്ഷൻ എടുക്കുന്ന സമയത്ത് ഇവിടെ സർട്ടിഫിക്കറ്റ് കോഴ്സ് കാണാം. നേരത്തെ പറഞ്ഞ പോലെ SSLC ബേസിലുള്ള കോഴ്സാണ്. നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റ് വേർഡ്, അതുപോലെ മൈക്രോസോഫ്റ്റ് എക്സല്, മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ് ഇതുമായി ബേസ് ചെയ്തുള്ള ഓഫീസ് ഓട്ടോമേഷനും ഇൻ്റർനെറ്റ് അതുപോലെ ഇൻ്റർനെറ്റ് ടൂൾസൊക്കെ യൂസ് ചെയ്തിട്ടുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ സിലബസിൽ വന്നേക്കുന്നത്. ബേസിക് ലെവലിൽ നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ. ഫീസ് സ്ട്രക്ചർ വരുന്നത് 2000 രൂപയാണ് ഫീസ് വരുന്നത്. ഇതിന് ടാക്സ് ഉണ്ട്, 360 ടാക്സ് അടക്കം 2360 രൂപയാണ് ടോട്ടൽ എമൗണ്ട് ആയിട്ട് ഈ ഒരു കോഴ്സിന് വരുന്നത്. 2 മാസത്തെ കോഴ്സിന് വരുന്ന ടോട്ടൽ എമൗണ്ടാണിത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് മറ്റ് നമ്മൾ പ്രൈവറ്റ് ആയിട്ടുള്ള ഏജൻസിനെയൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരുപാട് ഫീസ് കുറവുണ്ട്. ഓഫീസ് അസിസ്റ്റൻ്റായിട്ട് ജോലി കിട്ടും. അതുപോലെ തന്നെ ഇത് എവിടേക്ക് പ്രൊവൈഡ് ചെയ്യുന്നുള്ളത് ഇതിനെ താഴോട്ട് കാണാം. അപ്പോൾ എല്ലാം നമുക്ക് എടുത്ത് നോക്കേണ്ടി ഒരുപാട് ടൈം എടുക്കും. അതുകൊണ്ട് എല്ലാം ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഓടിച്ചു പോവാണ്. ഇനി നിങ്ങൾക്ക് നോക്കണമെങ്കിൽ ഞാൻ ഓൾറെഡി സൈറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞതുണ്ട്. അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, എവിടേക്കാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്ന നോക്കാം. ഇനി ജോയിൻ ചെയ്യണം, ജോയിൻ ആവുന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് പോവാം. 2nd കോഴ്സ് സർട്ടിഫിക്കറ്റ് കോഴ്സ് വേർഡ് പ്രോസസ്സിംഗ് ആൻഡ് ഡാറ്റ എൻട്രി. അതൊരു 3 മാസത്തെ കോഴ്സാണ്. സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ വേർഡ് പ്രോസസ്സിംഗ് ആൻഡ് ഡാറ്റ എൻട്രി, ഡാറ്റ എൻട്രി കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോഴ്സാണ്. മറ്റേത് ഓഫീസ് അസിസ്റ്റൻ്റ് എന്നുള്ള ജോബിന് വേണ്ടിയിട്ടായിരുന്നു ഏറ്റവും കൂടുതൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞ ഒരു കോഴ്സ് ഉപകാരപ്പെട്ടിരുന്നെങ്കിൽ, ഇവിടെ കുറച്ചും കൂടി ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു കോഴ്സ് വരുന്നത്. ഇവിടെ SSLC അല്ലെങ്കിൽ +2 ഇതാണ് യോഗ്യതയായിട്ട് പറയുന്നത്. സെക്ടറൊക്കെ IT തന്നെയാണ്. നോർമലി മലയാളം, ഇംഗ്ലീഷ്, ഡാറ്റ എൻട്രി ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഗ്രാഫിക് ഡിസൈനിങ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട്. കോഴ്സ് ആൾസോ ഗിവ് ട്രെയിനിങ് ഓൺ ഇംഗ്ലീഷ് ആൻഡ് മലയാളം എന്ന്, അഥവാ MS Office, Excel, PowerPoint നേരത്തെ പറഞ്ഞ അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ടാണ് ഞാൻ ഈ പറയുന്ന മലയാളം, ഇംഗ്ലീഷ്, ഡാറ്റ എൻട്രി, അതുപോലെ ഗ്രാഫിക് ഡിസൈനിങ് ഒക്കെ വരുന്നത്. ഫീസിൽ ചെറിയ വ്യത്യാസമുണ്ട്. 4000 ആണ് എമൗണ്ട് വരുന്നത്, പ്ലസ് ഒരു ടാക്സ് 720 രൂപ ടാക്സും വരും. അങ്ങനെ 4720 രൂപയാണ് ടോട്ടൽ എമൗണ്ട് ആയിട്ട് വരുന്നത്. ഇതിൻ്റെ സിലബസ് അടക്കം ഇവിടെ സൈറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഓൾറെഡി സൈറ്റിൽ കാണാൻ സാധിക്കും സിലബസും ഏതൊക്കെയാണ് കാര്യങ്ങൾ അതിൻ്റെ കൂടെ ഉള്ളത്. അതെല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതുപോലെ തന്നെ ഏതൊക്കെ ജോബ്, ഓഫീസ് അസിസ്റ്റൻ്റ് ആയിട്ടും അതുപോലെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, അതുപോലെ DTP ഓപ്പറേറ്റർ, ഈ തസ്തികളിലേക്കൊക്കെയുള്ള ജോലിയിലേക്ക് ഈ ഒരു കോഴ്സ് കഴിഞ്ഞ ആളുകൾക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇനി അടുത്ത കോഴ്സ് പറഞ്ഞാൽ 6 മാസത്തെ കോഴ്സാണ്. ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നാണ് പറയുന്നത്. ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ 6 മന്ത്സ് കോഴ്സാണ് നേരത്തെ പറഞ്ഞ പോലെ. മറ്റേത് 2 മന്ത്സ് അല്ലെങ്കിൽ 3 മന്ത്സ് ലെവലിലുള്ള കോഴ്സുകളാണെങ്കിൽ ഇവിടെ IT കഴിഞ്ഞ ആളുകൾ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ ആളുകൾ, VHSC അല്ലെങ്കിൽ +2 കഴിഞ്ഞ ആളുകൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിന് കോഴ്സ് ഫീസും അതുപോലെ പ്രോസ്പെക്ട്സ് ഫീസും വേറെ കാണിച്ചിട്ടുണ്ട്. കോഴ്സ് ഫീസ് വരുന്നത് 8000 രൂപയാണ്. അപ്പോൾ 1440 രൂപ ടാക്സ് എമൗണ്ട് അടക്കം 9440 രൂപയാണ് കോഴ്സ് ഫീസായിട്ട് വരുന്നത്. പ്രോസ്പെക്ട്സിന് 200 രൂപയും ഫീസായിട്ട് വരും. ഇതീ എമൗണ്ടാണ് വരുന്നത്. സിലബസ് കാണാൻ സാധിക്കും. അതുപോലെ സെൻറ്റേഴ്സ് എവിടെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം നമ്മൾ ഒരുമിച്ച് പോകുന്നില്ല. മീൻസ് എല്ലാത്തിൻ്റെയും സെൻറ്റേഴ്സ് കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആവും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് നിങ്ങൾക്ക് അതിൻ്റെ ഏരിയ കാണിച്ച് തന്നു പോകുന്നത്. ഇനി അടുത്ത കോഴ്സുകളെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ 2 കോഴ്സുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി 3rd കോഴ്സിന് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ് 3rd നമ്മൾ പറഞ്ഞു. 4th കോഴ്സിന് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ നെറ്റ്വർക്ക് ആൻഡ് മെയിൻ്റനൻസ് വിത്ത് ഇ ഗാഡ്ജറ്റ് ടെക്നോളജീസ് എന്നുള്ള കോഴ്സാണ്.
ഗാഡ്ജ ടെക്നോളജീസിൻ്റെ നെറ്റ്വർക്കിങ്ങുമായി ബന്ധപ്പെട്ട് നെറ്റ്വർക്ക് ആൻഡ് മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ടുള്ള ഒരു കോഴ്സാണ്, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കോഴ്സാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വരുന്ന ഡിപ്ലോമ ഇൻ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് IoT, അതാണ് ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഇൻട്രോയിൽ പറഞ്ഞ സംഭവം. ഇൻ്റർനെറ്റ് ഓഫ് തിങ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു കോഴ്സ്, IoTയുമായി ബേസ് ചെയ്തിട്ട് കോഴ്സാണ്. പിന്നെ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട്. കൊമേഴ്സ് കഴിഞ്ഞ BCOM കഴിഞ്ഞ ആളുകളൊക്കെ ഏത് കോഴ്സാണ് ഞാൻ ചെയ്യണം നല്ലതെന്നൊക്കെ ചോദിക്കാറുണ്ട്. അവർക്ക് സംബന്ധിച്ചിടത്തോളം പറ്റുന്നൊരു കോഴ്സാണ്. പിന്നെ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ മെഷീൻ ലേണിംഗ് യൂസിങ് പൈത്തോൺ, മെഷീൻ ലേണിങ്ങുമായി ബന്ധപ്പെട്ട്. ബിടെക് കഴിഞ്ഞ ആളുകൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗോ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗോ കഴിഞ്ഞ ആളുകൾക്കൊക്കെ പഠിക്കാൻ പറ്റുന്ന രീതിയിൽ കോഴ്സ്, അല്ലെങ്കിൽ IT കഴിഞ്ഞ ആളുകൾ, പ്ലസ് ടു കഴിഞ്ഞ ആളുകൾക്കൊക്കെ IT ബേസ്ഡ് ഇഷ്ടമുള്ള ആളുകൾക്ക് പങ്കെടുക്കാവുന്ന പ്രൊഫഷണൽ ഡിപ്ലോമ വെബ് ഡിസൈനിങ് ഡെവലപ്മെൻറ്റ്, അതുപോലെ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, ഇതെല്ലാം വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കോഴ്സുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ബേസിക് ലെവൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോൾ മേ ബി ഡിഗ്രിയോ അല്ലെങ്കിൽ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആളുകളാണെങ്കിൽ, ഡിഗ്രിക്ക് ശേഷം ആണെങ്കിൽ ഒന്നും കൂടി നല്ലതായിരിക്കും. ഇപ്പോൾ പ്ലസ് ടുവിന് ശേഷം ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ പ്ലസ് ടുവിന് പഠിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ കൂടെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഈ കോഴ്സുകളൊക്കെ ഉള്ളത്. കാരണം അത് ഓൺലൈൻ മോഡിൽ നിങ്ങൾക്ക് എടുക്കാവുന്ന കോഴ്സുകളാണ്, ചെയ്യാവുന്ന കോഴ്സുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു 2 മന്ത്സ് അല്ലെങ്കിൽ 3 മന്ത്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സ് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ കൽട്രോ നൽകുന്ന സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് തന്നെ വാല്യൂയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഡൗട്ട് ഒന്നും വേണ്ട, നല്ല വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുവാൻ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിട വാങ്ങുന്നു. ഞാൻ ഹാരിഷ് പൂക്കോടൻ.